സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും മിഹ പരമേ, നിത്യം പാടിപ്പുകൾ തീടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും മിഹ പരമേ, നിത്യം പാടിപ്പുകൾ തീടുവിൻ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഇന്നേ ദിവസം നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും സമർത്ഥമായിട്ട് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:22 തിരുവചനമാണ്. വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. പ്രിയപ്പെട്ടവരെ, സഹോദരരെ ശ്രേഷ്ഠരായിട്ട് നമ്മൾ ഓരോരുത്തരും കരുതണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അരികിൽ വരുന്ന മറ്റുള്ളവരെയൊക്കെ പലപ്പോഴും വില കുറച്ച് കരുതുന്നവരും കാണുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവർക്ക് ഒരു വില നൽകുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഒരു പക്ഷേ നമ്മേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം, പ്രാർത്ഥനാ ജീവിതത്തിൽ താഴ്ന്നു നിൽക്കുന്നവരായിരിക്കാം, ഒരു പക്ഷേ മറ്റു മതസ്ഥരായിരിക്കാം, നമ്മുടെ കൂടെ കീഴ് ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ ജീവിത പങ്കാളി തന്നെ ആയിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ആരു തന്നെ ആയിരുന്നാലും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് തന്നെ കരുതണമെന്ന് ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. മറ്റുള്ളവർ നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവരായിരുന്നാലും ആരു തന്നെ ആയിരുന്നാലും, പ്രിയപ്പെട്ടവരെ, അവരെ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതി ദൈവത്തിന് മുമ്പിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യവും അതുതന്നെയാണ്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുക. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയുടെ മറ്റുള്ളവരോടൊക്കെ പറയാറുണ്ട്, നിന്നെ എന്തിനുള്ള, മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട് നിന്നെ എന്തിനുള്ള. കൊള്ളില്ലാത്തവരായിട്ട് നമ്മൾ പലരും ജീവിതത്തിൽ നിന്ന് ഒത്തിരിയേറെ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊള്ളില്ലാത്തവരെന്നോ കുറ്റം പറയുന്നവരാണെന്നോ നന്മയില്ലാത്തവരാണെന്നോ ദുഷ്ട സ്വഭാവമുള്ളവരാണെന്നോ ഒക്കെ കരുതി നമ്മുടെ സ്നേഹബന്ധത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവരെ ഭോഷരായിട്ട് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, ഇന്നേ ദിവസം ഈശോയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ച് അവരെ ശ്രേഷ്ഠരായിട്ട് കരുതുവാൻ നമ്മുടെ സ്നേഹവലയത്തിലേക്ക് അവരെ ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളും അകറ്റിക്കളയണമേ, എല്ലാ ബന്ധനങ്ങളും അകറ്റിക്കളയണമേ, എല്ലാ കെട്ടുകളും അകറ്റിക്കളയണമേ. സഹോദരരെ ശ്രേഷ്ഠരായി കാണുവാനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്നേ ദിവസം എല്ലാ തിന്മകളും അകന്നു പോകട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മകൾ അകന്നു പോകട്ടെ. ഇവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഇവർ ആശീർവദിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.